1991 ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിനെതിരായി നടന്ന വിമോചന പോരാട്ടം അവസാനിപ്പിച്ചു. ആ പ്രക്ഷോഭത്തിന് ഒരു മാസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്രയിലെ തെരുവിൽ 1991 മാർച്ചിൽ സദ്ദാം ഹുസൈനെതിരെ ആരംഭിച്ച കലാപം വളരെ പെട്ടെന്ന് ജനപിന്തുണ ആർജിച്ചിരുന്നു. പക്ഷേ വമ്പൻ ആയുധങ്ങളും സൈന്യവും അധികാരവും സ്വന്തമായുള്ള ഭരണകൂടത്തെ നേരിടാൻ ജനപിന്തുണ മാത്രം മതിയായില്ല. പോരാട്ടം പൂർണ്ണമായും അടിച്ചമർത്തിക്കഴിഞ്ഞതായി 5 ഏപ്രിൽ ഇറാഖി സർക്കാർ പ്രഖ്യാപിച്ചു. കലാപം അവസാനിച്ചുവെന്നും ഇറാഖിലെ മുഴുവൻ തെരുവുകളും കലാപമുക്തമായെന്നും സദ്ദാം ഹുസൈൻ തന്നെ നേരിട്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ചു. പക്ഷേ അതിനുവേണ്ടി ഒഴുക്കിയ ചോരപ്പുഴയുടെ കണക്കുകൾ ഒരു ഔദ്യോഗിക രേഖയുടെയും ഭാഗമായില്ല. കലാപത്തിന്റെ ഭാഗമായി 180,000 ഇടയ്ക്ക് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. കൊല്ലപ്പെട്ടവരിലേറെയും സാധാരണക്കാരായിരുന്നു. കലാപം പൊട്ടിപ്പുറപ്പെട്ട ദിവസങ്ങളിൽ വിമതർ ബാത്തിസ്റ്റ് സർക്കാരിന്റെ പ്രതിനിധികളെയും ചില ഉദ്യോഗസ്ഥരെയും പിടികൂടി വധിച്ചിരുന്നു. കാലങ്ങളായി അനുഭവിച്ച അടിച്ചമർത്തലുകളോടുണ്ടായ പ്രതിഷേധം അവസരം വന്നപ്പോൾ അക്രമാസക്തമായി എന്ന് മാത്രം. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ കലാപബാധിത പ്രദേശങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. പിന്നീട് അവിടെ നടന്നത് കൂട്ടക്കുരുതിയാണ്. കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവരെന്നോ കലാപങ്ങളിൽ പങ്കെടുത്തവരെന്നോ ഇതെല്ലാം കണ്ടുനിന്നവരെന്നോ വ്യത്യാസമില്ലാതെ സദ്ദാമനുകൂലികൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങളെ നേരിട്ടു. കണ്ടവരെയെല്ലാം അവർ പിടിച്ചുകൊണ്ടുപോയി. കലാപകാരികളുടെ താവളങ്ങൾക്കായുള്ള തെരച്ചിൽ പലപ്പോഴും സാധാരണക്കാരുടെ വീടുകൾ വരെയെത്തി. സമാധാനമായിരിക്കാൻ ആരെയും അനുവദിച്ചില്ല. കലാപകാരികളെ സഹായിച്ചവർ എന്ന പേരിൽ ആരെ വേണമെങ്കിലും പിടികൂടാം, എന്ത് ശിക്ഷയും വിധിക്കാം. കലാപമുണ്ടായ ഓരോ പ്രവിശ്യയിലേക്ക് കടക്കുമ്പോഴും സദ്ദാമിന്റെ സൈനികർ ആദ്യം അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടികൂടും. പിന്നീട് അവരെ മനുഷ്യ കവചമായി ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നേറ്റം. ഈ സാഹചര്യത്തിൽ കലാപകാരികൾക്ക് അവശേഷിച്ച പ്രതിരോധ ശ്രമങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. സൈന്യം പിടികൂടുന്നവരുടെ കൂട്ടത്തിൽ കലാപവുമായി ഒരു ബന്ധവുമില്ലാത്തവരും ഉണ്ടായിരുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടാലും രക്ഷയില്ല. സുരക്ഷാസേന കലാപത്തിന്റെ കൂട്ടുത്തരവാദിത്വം ആരോപിച്ചുകൊണ്ട് അവർക്കും വധശിക്ഷ തന്നെ നൽകി. കലാപകാരികൾ എന്ന് സംശയിക്കപ്പെട്ടയാളുകൾ പലതരം പീഡനങ്ങൾക്ക് വിധേയരായി. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ചിലയിടങ്ങളിൽ ആളുകളെ ജീവനോടെ ചുട്ടുകൊന്നു. മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയും ചരിത്ര സ്മാരകങ്ങളുമെല്ലാം സദ്ദാം ഹുസൈന്റെ ക്രോധത്തിനിരയായി. ദക്ഷിണ ഇറാഖിലെ പല ചരിത്ര സ്മാരകങ്ങളും പുരാതനമായ ആരാധനാലയങ്ങളും തകർത്തു കളയാൻ സദ്ദാം നിർദ്ദേശം നൽകി. കലാപത്തിനിടയിൽ നശിപ്പിക്കപ്പെട്ടതുപോലെ തോന്നിയാൽ മതി, പക്ഷേ ഒന്നും അവശേഷിക്കരുത്, ഇങ്ങനെയായിരുന്നു നിർദ്ദേശം. പുരാതനവും മഹത്തരവുമായ സാംസ്കാരിക അടയാളങ്ങൾ മായ്ച്ചുകളയാനുള്ള ശ്രമങ്ങൾ. കലാപകാരികളും അവരെ പിന്തുണച്ച ജനങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ബുഷ് ഭരണകൂടം ഇറാഖിലെ ജനങ്ങളോട് സ്വയം മോചിതരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും
അവർ ഇറാഖിൽ ഉയർന്നു വന്ന കലാപത്തെ ഒരു തരത്തിലും സഹായിച്ചില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ പോലും ഇറാഖിലെ പുതിയ സംഭവ വികാസങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ഇറാഖിൽ ഷിയാകൾക്ക് നേരിടേണ്ടി വന്ന ദുരന്തത്തിൽ ഇറാനിലെ ഭരണകൂടത്തിന് അമർഷമുണ്ടായിരുന്നുവെങ്കിലും ഇറാഖുമായി 8 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു യുദ്ധത്തിന് മുതിരാൻ അവർ തയ്യാറായില്ല. എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടുപോയ ഇറാഖിലെ കലാപകാരികളുടെ മുന്നിൽ അവശേഷിച്ചത് ആ രാജ്യത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന ഒരേ ഒരു മാർഗമാണ്. തെരുവുകളിൽ നിന്നും ജനങ്ങൾ കൂട്ടമായി പലായനം ചെയ്യാൻ തുടങ്ങി. 1991 ഏപ്രിലിലും മാർച്ചിലുമായി 20 ലക്ഷത്തോളം ഇറാഖികൾ അയൽ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു. അവരിൽ പകുതിയിലധികവും കുർദുകളായിരുന്നു. കുർദുകൾ പ്രധാനമായും ഇറാഖിന്റെ വടക്കൻ മലനിരകളിലൂടെയും ഷിയാ വംശജരും അറബികളും കമ്മ്യൂണിസ്റ്റുകാരും ബാത്തിസ്റ്റ് വിമതരും പ്രധാനമായും തെക്കുഭാഗത്തുള്ള ചതുപ്പ് നിലങ്ങളിലൂടെയും തുർക്കിയിലേക്കും ഇറാനിലേക്കും കടന്നു. കുറേയധികം ആളുകൾ ദക്ഷിണ ഇറാഖിലെ മെഡിറ്ററേനിയൻ ചതുപ്പുകളിൽ അഭയം തേടി. രക്ഷപ്പെട്ടോടുന്നവർക്ക് അഭയം നൽകിയ ചതുപ്പ് നിലങ്ങൾ സദ്ദാമിന്റെ നിർദ്ദേശമനുസരിച്ച് സൈന്യം നശിപ്പിക്കാനും തുടങ്ങി. ഇറാഖികളായ അഭയാർത്ഥികളോട് ഉദാരമായ സമീപനമാണ് ഇറാൻ പുലർത്തിയത്. അവർ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തു. ഇറാനിന്റെ ഈ ഉദാര സമീപനത്തെ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും സംശയത്തോടെയാണ് കണ്ടത്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളും ഇറാനിന്റെ നീക്കത്തെ ഭയപ്പാടോടെ നോക്കി. ഷിയകൾക്ക് ഭൂരിപക്ഷമുള്ളതും മതനിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു ഭരണകൂടം ഇറാനിന്റെ സഹായത്തോടെ ഇറാഖിൽ വരുമോ എന്നായിരുന്നു അവരുടെ ആശങ്ക. അതിനാൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഇറാനിന്റെ നടപടികൾക്ക് വളരെ കുറച്ച് അന്താരാഷ്ട്ര സഹായം മാത്രമേ കിട്ടിയുള്ളൂ. അതേസമയം തുർക്കി ആദ്യഘട്ടത്തിൽ അഭയാർത്ഥികൾക്കായി വാതിൽ തുറക്കാൻ മടിച്ചു. സ്വതന്ത്ര കുർദിസ്ഥാൻ വേണമെന്ന ഇറാഖിലെ കുർദുകളുടെ ആവശ്യത്തോടും തുർക്കി വിയോജിച്ചു. എങ്കിലും ഇറാഖിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് മുന്നിൽ തുർക്കി വഴങ്ങി. അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും അവർക്കു വേണ്ടി സഹായങ്ങൾ ഒരുക്കുന്നതിനുമായി തുർക്കിയെ സഹായിക്കാൻ മറ്റുള്ള രാജ്യങ്ങൾ മുന്നോട്ടു വന്നു. ഐക്യരാഷ്ട്രസഭ അവരോട് അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. വമ്പൻ സാമ്പത്തിക സഹായം കൂടി കിട്ടിത്തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ തുർക്കിയും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തുടങ്ങി. സ്ലോവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇറാഖിലെ ജനങ്ങൾ തനിക്കെതിരെ തിരിഞ്ഞതിലുള്ള ക്രോധം സദ്ദാം ഹുസൈൻ അടക്കിയില്ല. അയാൾ പ്രതികാര നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദക്ഷിണ ഇറാഖിലെ ചതുപ്പ് നിലങ്ങളിൽ താമസിക്കുന്ന അറബികളെ പൂർണ്ണമായും അവിടെ നിന്ന് തുരത്തണമെന്നാണ് സദ്ദാം ഹുസൈന്റെ ഉത്തരവ്. സദ്ദാമിന്റെ ഇളയ പുത്രൻ ഖുസായ് ഹുസൈൻ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നു. കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഉൾപ്പെടെ ചിലർ മെസപ്പൊട്ടോമിയൻ ചതുപ്പുകളിൽ ഒളിവിൽ കഴിയുന്നുണ്ട്. ചതുപ്പ് നിലങ്ങളിലേക്ക് തുടർച്ചയായി നടത്തുന്ന ബോംബാക്രമണങ്ങൾ അവരെ പിടികൂടാൻ വേണ്ടിയാണെന്നാണ് സദ്ദാം ഹുസൈന്റെ വാദം. അതിനൊപ്പം ചതുപ്പുകൾ കൃഷിഭൂമിയാക്കുകയാണെന്നും അവർ പ്രചരിപ്പിച്ചു.
കലാപകാരികളിൽ ചിലർ അവിടെ ഒളിച്ചു കഴിയുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ അവരെക്കാൾ എത്രയോ അധികമാണ് സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ. ആ ചതുപ്പ് നിലങ്ങൾക്കിടയിൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കലാപത്തിന്റെ അനുരണനങ്ങൾ അടങ്ങിക്കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ പോലും അവരെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണം പ്രതികാര നടപടി തന്നെയായിരുന്നു. കലാപം അമർച്ച ചെയ്ത ഒരു വർഷത്തിന് ശേഷവും ദക്ഷിണ ഇറാഖിലെ ചതുപ്പ് നിലങ്ങൾക്ക് നേരെ മാരകമായ ആക്രമണങ്ങൾ തുടർന്നു. ഈ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ ഇറാഖിന് താക്കീത് നൽകാൻ തീരുമാനിച്ചു. ചതുപ്പ് നിലങ്ങളിൽ ഇറാഖ് അപകടകരമായ രാസവസ്തുക്കൾ കലർത്തുന്നു എന്നൊരു റിപ്പോർട്ട് ഇതിനിടെ അമേരിക്ക പുറത്തുവിടുകയും ചെയ്തു. മെസപ്പൊട്ടോമിയൻ ചതുപ്പ് നിലങ്ങളിൽ കഴിയുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്കു പുറമെ ഫ്രാൻസും ഇറാഖിനെ കുറ്റപ്പെടുത്തി. ചില മേഖലകളിൽ ഇറാഖി വിമാനങ്ങളെ പറക്കാൻ അനുവദിക്കരുതെന്ന് അവരാവശ്യപ്പെട്ടു. യുദ്ധത്തിനു ശേഷം അമേരിക്കയും ഇറാഖും തമ്മിൽ നിലവിൽ വന്ന കരാറുകൾ ഇറാഖ് ലംഘിക്കുന്നതായി അമേരിക്ക പരാതിപ്പെട്ടു. ഇറാഖിനെതിരെ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ തങ്ങൾക്കിടപെടേണ്ടി വരുമെന്നും അവർ ഐക്യരാഷ്ട്രസഭയിലും മറ്റും ആവർത്തിച്ചു. ഇറാഖിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നും പിടികൂടിയതും കൊല്ലപ്പെട്ടതുമായ അറബികളുടെ കണക്ക് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തമായ മറ്റൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിൽ വിജയിക്കുകയായിരുന്നു. അമേരിക്കയുടെ ലോക പോലീസ് ചമയലിനെക്കുറിച്ചും അധിനിവേശ പ്രവണതകളെക്കുറിച്ചും സദ്ദാം നിരന്തരം സംസാരിച്ചു തുടങ്ങി. ഇത് പറയുമ്പോൾ തന്റെ കേൾവിക്കാരായി സദ്ദാം ലക്ഷ്യമാക്കിയത് ഇറാഖിലെ ജനങ്ങളെ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ നയങ്ങളോട് എതിർപ്പ് സൂക്ഷിക്കുന്ന ലോകത്താകെയുള്ള ജനങ്ങളെയാണ്. കരുത്തുള്ള വാദഗതികളാണ് സദ്ദാം ഉന്നയിച്ചത്. അഫ്ഗാനിസ്ഥാനിലെയും വിയറ്റ്നാമിലെയും മറ്റും അമേരിക്കയുടെ നയങ്ങളെ സദ്ദാം യുക്തിഭദ്രമായി ചോദ്യം ചെയ്തു. സദ്ദാമിന്റെ വാദഗതികൾ ലോകത്തിലെ ഒരു വലിയ വിഭാഗം മനുഷ്യർക്ക് പെട്ടെന്ന് സ്വീകാര്യമായി. അവർ സദ്ദാം ഹുസൈന്റെ ഇറാഖിനെ മറന്നു. പകരം സദ്ദാമിന്റെ പക്ഷത്തുനിന്ന് അമേരിക്കയെ നോക്കിക്കാണാൻ തുടങ്ങി. സദ്ദാം ഹുസൈൻ ചെയ്യുന്നത് തെറ്റായിരിക്കാം, പക്ഷേ അതെല്ലാം ചോദ്യം ചെയ്യാൻ അമേരിക്ക ആരാണെന്ന് അവർ ചോദിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന രാജ്യങ്ങളിൽ പലതിലും സദ്ദാം ഹുസൈന് ആരാധകരുണ്ടായി. 1991 ഡിസംബറോടെ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടപ്പെട്ടിരുന്നു. അതോടെ അനാഥമായി തീർന്ന സോഷ്യലിസ്റ്റ് ചേരിക്ക് സദ്ദാം ഹുസൈന്റെ സാമ്രാജ്യത്വ വിരുദ്ധ പരാമർശങ്ങൾ ആവേശകരമായി. അതിനേക്കാൾ സദ്ദാമിനെ സന്തോഷിപ്പിച്ചത് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ തന്നെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കുമിടയിൽ സദ്ദാം ഉന്നയിച്ച പ്രശ്നങ്ങൾ വലിയ ചർച്ചാവിഷയമായി. ഒരിക്കൽ അറബ് ഐക്യം എന്ന മുദ്രാവാക്യമുയർത്തി മധ്യേഷ്യയിലെ അറബ് രാജ്യങ്ങൾക്കിടയിൽ വൻ താരമായി മാറിയ സദ്ദാം ഇപ്പോൾ പാശ്ചാത്യവിരുദ്ധ വികാരങ്ങളെ ഊതിക്കത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയ സംഘബോധം ഉണർത്തിവിട്ടു. ഇസ്ലാമിക ലോകത്തിനു മുന്നിൽ ഇതുവരെ സദ്ദാം ഹുസൈൻ മതനിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാത്ത ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. സോവിയറ്റ് യൂണിയനോടും ആ രാജ്യത്തെ നേതാക്കളോടും അദ്ദേഹം സൂക്ഷിച്ച അടുപ്പവും സൗഹൃദവും ഈ തോന്നലിന്റെ ആക്കം കൂട്ടി. ബാത്തിസ്റ്റ് സർക്കാരിന്റെ ഭരണം സദ്ദാമിന്റെ നിയന്ത്രണത്തിലായപ്പോൾ
സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും നൽകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. മതനിയമങ്ങൾക്ക് മാത്രമല്ല മതപുരോഹിതന്മാർക്കും സദ്ദാം ഹുസൈൻ സർക്കാരിൽ അക്കാലത്ത് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തിനും അമേരിക്കയുടെ ഇടപെടലിനും ശേഷം സദ്ദാം ഹുസൈൻ തന്റെ മതനിലപാടുകളിൽ മാറ്റം വരുത്തി. മതവിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സദ്ദാമിന്റെ ഓരോ നീക്കവും. ഇറാഖിന്റെ പതാകയിൽ അല്ലാഹു അക്ബർ എന്ന വചനം ഉൾപ്പെടുത്താൻ സദ്ദാം തീരുമാനിച്ചു. ഇറാഖിലെ പൊതുജീവിതത്തിൽ നിന്ന് മുമ്പ് ഒഴിവാക്കിയിരുന്ന ശരിയത്ത് നിയമങ്ങൾ പലതും സദ്ദാം ഹുസൈൻ പുനരവതരിപ്പിച്ചു. തന്റെ രക്തം കൊണ്ട് പകർത്തിയെഴുതുന്ന ഖുർആൻ തയ്യാറാക്കാൻ പോവുകയാണെന്ന് സദ്ദാം ഹുസൈൻ പ്രഖ്യാപിക്കുന്നതും ഇക്കാലത്താണ്. ഇസ്ലാം ഒരറബ് മതമാണെന്നും ഓരോ അറബിയും മുഹമ്മദ് നബിയുടെ പിൻഗാമിയാണെന്നും സദ്ദാം പ്രഖ്യാപിച്ചു. ആ സന്ദർഭത്തിൽ കൂടുതൽ ശക്തമായി കൊണ്ടിരുന്ന ആഗോള ഇസ്ലാം എന്ന ആശയത്തിന് സദ്ദാമിന്റെ വാദം എതിരായിരുന്നു. ഇതെല്ലാം അറബ് ലോകത്ത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. സദ്ദാം ഹുസൈനെ അറബ് നേതാവായി സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്നറിയാതെ അവർ നിശബ്ദരായി. ഇറാഖിനുള്ളിൽ സദ്ദാം ഹുസൈൻ തന്റെ കർക്കശമായ ഭരണം തുടർന്നു. തുടർച്ചയായ യുദ്ധങ്ങൾക്ക് ശേഷം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. സദ്ദാം കുടുംബത്തിലാകട്ടെ അധികാര വടംവലിയും തർക്കങ്ങളും കൊണ്ട് കലുഷിതമായ അന്തരീക്ഷമാണ്. പതിവ് പോലെ സദ്ദാം ഹുസൈന്റെ മൂത്തപുത്രൻ ഉദയ് ഹുസൈൻ കുടുംബത്തിനകത്തും പുറത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇളയ മകനായ ഖുസായ് ഹുസൈൻ ഉദയ് ഹുസൈൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുടുംബത്തെ തകർക്കുമെന്ന മുന്നറിയിപ്പ് സദ്ദാമിന് നൽകാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല സദ്ദാം. ഉദയ് ഹുസൈൻ ഇപ്പോൾ ഏറ്റവുമധികം ഏറ്റുമുട്ടുന്നത് അയാളുടെ സഹോദരി ഭർത്താക്കന്മാരുമായാണ്, പ്രത്യേകിച്ചും ജനറൽ ഹുസൈൻ കമാൽ അൽ മജീദുമായി. സദ്ദാം ഹുസൈന്റെ മകൾ റഖാദ് ഹുസൈന്റെ ഭർത്താവാണ് ജനറൽ ഹുസൈൻ കമാൽ അൽ മജീദ്, സദ്ദാമിന്റെ അസംഖ്യം കസിൻ സഹോദരന്മാരിൽ ഒരാൾ. ഹുസൈൻ കമാലിന്റെ ഇളയ സഹോദരൻ സദ്ദാം കമാൽ ഹസൻ അൽ മജീദാണ് സദ്ദാമിന്റെ മറ്റൊരു പുത്രിയായ റാണ ഹുസൈനെ വിവാഹം ചെയ്തിരിക്കുന്നത്. അവരിരുവരും ഇറാഖി സർക്കാരിലെ പ്രധാന പദവികൾ കൈകാര്യം ചെയ്തു വരികയാണ്. സഹോദരങ്ങളിൽ ഇളയയാളായ സദ്ദാം കമാൽ ഹസന് സദ്ദാം ഹുസൈനുമായി നല്ല മുഖസാദൃശ്യമുണ്ട്. അതിനാൽ സദ്ദാം ഹുസൈനെ ഉയർത്തിക്കാട്ടാനായി ഇറാഖി സർക്കാർ നിർമ്മിക്കുന്ന പല സർക്കാർ പരസ്യ സിനിമകളിലും അയാളാണ് സദ്ദാമിന്റെ വേഷം അഭിനയിക്കുന്നത്. സദ്ദാമിന് മേൽ ആ സഹോദരന്മാർക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. ഉദയ് ഹുസൈനാകട്ടെ ഈ ഓരോ കാരണങ്ങളുടെ പേരിലും അവരോട് വെറുപ്പാണ്, പ്രത്യേകിച്ചും ജനറൽ ഹുസൈൻ കമാൽ അൽ മജീദുമായി. ഹുസൈൻ കമാൽ അൽ മജീദിക്ക് തിരിച്ച് ഉദയ് ഹുസൈനോടും വെറുപ്പാണ്. മകന്റെ ക്രൂരതകൾ കുടുംബത്തിന് നേരെ തിരിഞ്ഞപ്പോൾ ഒരിക്കൽ സദ്ദാം ശിക്ഷിച്ചതാണ് ഉദയ് ഹുസൈനെ. അന്നയാൾ ആദ്യത്തെ ഭാര്യയെ ഒഴിവാക്കി കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ ശിക്ഷാ കാലാവധിക്ക് ശേഷം മടങ്ങിയെത്തിയ മകന്റെ അടുത്ത വിവാഹം സദ്ദാം നടത്തി. ഇത്തവണ സദ്ദാമിന്റെ അർദ്ധ സഹോദരൻ ബാർസൻ ഇബ്രാഹിം ഹസന്റെ മകളായിരുന്നു വധു. സദ്ദാം ഹുസൈൻ തന്റെ രാജ്യം മൂത്തപുത്രൻ ഉദയ് ഹുസൈന് കൈമാറാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
ആ നിലയ്ക്ക് ജനങ്ങൾക്ക് മുന്നിൽ അയാളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചായിരുന്നു ഈ വിവാഹം. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നുമുണ്ടായില്ല. ഉദയ് ഹുസൈൻ അച്ചടക്കരഹിതമായ ജീവിതവും ക്രൂരതകളും തുടർന്നു പോന്നു.